എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന എൽ പി എസ് എ മാരത്തോണിൽ സോഷ്യൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇതിനു മുമ്പേ സോഷ്യൽ സയൻസിന് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് ചോദിച്ചിട്ടുള്ള ഏതൊക്കെ മേഖലയാണെന്ന് തപ്പി പിടിച്ചിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കണം. ആ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും. അതുപോലെ നമ്മൾ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ എന്താ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലേ ലിസ്റ്റിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും എൽ പി സ്കൂൾ മാരത്തോണിൽ ചെയ്തത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ബാക്കിയുള്ളൂ. ഈ ദിവസങ്ങളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ നല്ല രീതിയിൽ പഠിക്കാമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുപോലെ 40 മോഡൽ എക്സാമും ഒ എം ആർ ഷീറ്റ് പ്രാക്ടീസൊക്കെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, അതായത് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, മോഡൽ എക്സാം എന്നിവയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം വേണ്ടിയിട്ട് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി വാട്സപ്പിൽ, അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എൽ പി എസ് എ മാരത്തോണിൽ നമ്മൾ സോഷ്യൽ സയൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഒന്ന് വേഗത്തിൽ നോക്കിപ്പോക്കാം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ഏറ്റവും കൂടുതൽ പി എസ് സി ചോദിച്ചു കണ്ടിട്ടുള്ളതും ആയിട്ടുള്ള മേഖലകൾ കോർത്ത് ഇണക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമ്മൾ ആദ്യം നോക്കാൻ പ്രധാനപ്പെട്ട വർഷങ്ങളാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഈ വർഷങ്ങൾ കാലക്രമത്തിലെ അടിസ്ഥാനത്തിൽ ചോദിക്കാനോ അല്ലെങ്കിൽ ചേരുമ്പിടി ചേർക്കാൻ ചോദിക്കാനോ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം മറ്റ് പഠിച്ചു വയ്ക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അഞ്ചു തെങ്ങ് കലാപമാണ്. അഞ്ചു തെങ്ങ് കലാപം നടക്കുന്നത് എന്താണ്, ഏത് വർഷമാണ്, 1697. അപ്പോൾ അഞ്ചു തെങ്ങ് കലാപം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന വർഷങ്ങളും ഡേറ്റുകളും നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് എഴുതി വെക്കുകയാണെങ്കിൽ, അതിൻ്റെ ബുക്കോ പേപ്പർ എന്തെങ്കിലും എടുത്ത് എഴുതി വെക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് കയറുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അഞ്ചു തെങ്ങ് കലാപം 1697 എന്നാണ്, 1697. ആറ്റിങ്ങൽ കലാപം 1721 എന്നാണ്, ആറ്റിങ്ങൽ കലാപം 1721. എന്താണ് ഈ അഞ്ചു തെങ്ങ് കലാപത്തിൻ്റെ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രത്യേകത? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന ആദ്യത്തെ കലാപമാണേത് അഞ്ചു തെങ്ങ് കലാപം എന്ന് പറയുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ കലാപം ഏതാണ്? അഞ്ചു തെങ്ങ് കലാപം. ഏത് വർഷം? 1697. ഇനി ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. എന്ത് കലാപം? ആദ്യത്തെ സംഘടിത കലാപം. ആദ്യത്തെ കലാപം ചോദിക്കുകയാണെങ്കിൽ അഞ്ചു തെങ്ങ് കലാപമാണ് 1697. ആദ്യത്തെ സംഘടിത കലാപം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? 1721 ആറ്റിങ്ങൽ കലാപമാണ്. ഇനി പിന്നെ എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? കുണ്ടറ വിളംബരം, അല്ല ഒന്നാം പഴശ്ശി വിപ്ലവമാണ് കേട്ടോ. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 എന്ന്, 1793 മുതൽ 1797. ഇപ്പം തന്നെ എൻ്റെ ഒപ്പം പറഞ്ഞു പോയിക്കുക, എന്നാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്? 1793 മുതൽ 1797. രണ്ടാം പഴശ്ശി വിപ്ലവമാണെങ്കിലോ 1800 മുതൽ 1805 വരെ. 1800 മുതൽ 1805 വരെ. കുണ്ടറ വിളംബരമാണെങ്കിലോ 1809 എന്നാണ്, 1809 കുണ്ടറ വിളംബരം നടക്കുന്നത്. കുറിച്ച കലാപം എന്നാണ്? 1812 എന്നാണ്, 1812. ചാനാർ ലഹളയാണെങ്കിലോ 1859 എന്നാണ്, 1859. പണ്ടാരപ്പാട്ട വിളംബരോ 1865 എന്നാണ്, 1865. ഇനി മലയാളി മെമ്മോറിയൽ, മലയാളി മെമ്മോറിയൽ 1891. എതിർ മെമ്മോറിയലും അതേ വർഷം തന്നെയാണ്, 1891. ഈഴവ മെമ്മോറിയൽ 1896. പിന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? ഗാന്ധിജി ആദ്യമായി കേരള സന്ദർശനം നടത്തിയത് 1921. പിന്നെ മലബാർ കലാപമൊക്കെ നടന്നത് 1921. കേരളത്തിൽ ഗാന്ധിജി ആദ്യമായിട്ട് കേരള സന്ദർശനം നടത്തിയത് 1920 കേട്ടോ. എന്താണ്? 1920. മലബാർ കലാപം, വാഗൺ ട്രാജഡി ഒക്കെ ഉണ്ടാകുന്നത് 1929. വൈക്കം സത്യാഗ്രഹം എന്നാണ്, 1924 എന്നാണ്, 1924 വൈക്കം സത്യാഗ്രഹം ഉണ്ടാകുന്നത്. പിന്നെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ്, 1931 ഗുരുവായൂർ സത്യാഗ്രഹം. നിവർത്തന പ്രക്ഷോഭം 1932. പിന്നെ വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്, 1936 ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത്. പിന്നെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ക്യുരിൻ്റെ സമരമാണ്, കിഴിയൂർ ബോംബ് കേസ് 1942. പുന്നപ്ര വയലാർ സമരം 1946.
പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പാലിയം സത്യാഗ്രഹം 1947. അപ്പം ഇത്രയുമാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഒന്നോടെ പറയാം, അഞ്ചുതെങ്ങ് കലാപം 1697, ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം, അതുപോലെ കുളച്ചൽ യുദ്ധം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഓർക്കണേ, 1749 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 97 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെ. പിന്നെ കുണ്ടറ വിളംബരം 1809, കുറിച്ചർ കലാപം 1812, ചാനാർ ലഹള 1859, പിന്നെ വരുന്നത് മലയാളി മെമ്മോറിയലാണ്, മലയാളി മെമ്മോറിയൽ 1891, എതിർ മെമ്മോറിയലും അതേ വർഷം തന്നെയാണ് 1891, പിന്നെ ഈട മെമ്മോറിയൽ 1896. പിന്നെ വരുന്നത് ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? മലബാർ കലാപമാണ് 1721. ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശനം നടത്തുന്നത് 1920. പിന്നെ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ് 1931, നിവർത്തന പ്രക്ഷോഭം 1932, പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം 1936, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കിഴിയൂർ ബോംബ് കേസർ കിറ്റിൻ്റെ സമരമാണ് 1942, പുന്നപ്ര വയലാർ സമരം 1946. അപ്പോൾ ഇതിന് ഇത്രയും പറഞ്ഞ ഡേറ്റുകൾ എന്തായാലും ഓർത്തിരിക്കുക. ബാക്കി നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നോക്കി പഠിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, നമ്മുടെ സിലബസിൽ ഏറ്റവും എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അത് പഠിക്കണമെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വീഡിയോ എടുത്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് ലാഹോർ സമ്മേളനമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സമ്മേളനങ്ങളുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എന്നാണ്? 1885 December 28. ഇതൊരു ദിവസം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA 2022 ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ്? 1885 December 28 എന്നാണ്. 1885 December 28 ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ്? അലൻ ഒക്ടോവിയൻ ഹ്യൂ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത വ്യക്തി കൂടിയാണ് AAQ. അപ്പോൾ AAQ ആണ് ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിതാരാണ്? കോൺഗ്രസ് എന്ന് പറയുന്ന പേര് നിർദ്ദേശിതാരാണ്? ദാദാഭായി നവറോജി ആണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പേര് നിർദ്ദേശിച്ചത്. അപ്പോൾ ആരാണ് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത്? ദാദാഭായി നവറോജിയാണ്. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് എത്തി AAQ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 December 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ്? അലൻ ഒക്ടോവിയൻ ഹ്യൂ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് നോക്കിപ്പോകാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി അലൻ ഒക്ടോവിയൻ ഹ്യൂ തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻറ്റും WC ബാനർജിയാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരാണ്? WC ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി ആണ് ആര്? അലൻ ഒക്ടോവിയൻ ഹ്യൂ എന്ന് പറയുന്നത്. രണ്ട് പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വ്യക്തി, രണ്ട് തവണ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയാണ് ആര്? WC ബാനർജി. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറേ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം, ഇത് പലതാണ് പ്രീവിയസ് ഇയർ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം എവിടെയാണെന്ന്? എവിടെയാണ്? പൂനെയിലാണ് ആദ്യം നടത്താൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ എവിടെയാണ് നടത്തപ്പെട്ടത്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ് നടത്തപ്പെട്ടത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ബോംബെയിലാണ്. എന്തുകൊണ്ടാണ് പൂനെ നടത്താറുന്ന സമ്മേളനം? കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വാൽവ് സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് വില്യം വെഡർബേൺ ആണ്. സുരക്ഷാ വാൽവ് സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് പക്ഷേ PSC ഉത്തരസൂചി പ്രകാരം അത് ആരാണ്? ലാലാ ലജപത് റായ് ആണ്. ആരാണ്? ലാലാ ലജപത് റായ് ആണ്. ശരിക്കും ആരാണ്? വില്യം വെഡർബേൺ ആണ്. പക്ഷേ PSC ഉത്തരസൂചിക പ്രകാരം അത് ലാലാ ലജപത് റായ് ആണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ്. എന്തിനു വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്? അതെന്തിനാണ് നിങ്ങൾക്കറിയാമോ? കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തിനു വേണ്ടിയിട്ട് രൂപം കൊണ്ടത് എന്നുള്ള കാര്യം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വാസ്കോഡ് ഗാമ കേരള നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയും അതിൻ്റെ പുറകെ ഒരുപാട് ലാറ്റിനായാലും ലാറ്റിൻകാരായാലും ഡച്ചുകാരായാലും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയാം,
എന്തായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയായിരിക്കും ഉടലെടുത്തത് അതറിയാം. നമുക്കറിയാം വാസ്കോഡ് ഗാമ മുതൽ ഇങ്ങോട്ട് വന്ന ഓരോ ഭരണാധികാരികളും എങ്ങനെയാണ് ഈ നമ്മുടെ ഇന്ത്യയിലെ സമ്പത്ത് കണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ചൂഷണം ചെയ്ത് അവരുടെ രാജ്യം വളർത്തി മെച്ചപ്പെടുത്താനാണ് ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്ന് ഭരണം കീഴടക്കി ഇവർ നമ്മളെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് എന്താണ് വളരെയധികം ദ്രോഹങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് ചെയ്തിരുന്നു. അത് നിയമപരമായിട്ടും അല്ലാതെ ആയുധപരമായിട്ടും ഒക്കെ അവർ ഒത്തിരി തരത്തിലുള്ള ദ്രോഹങ്ങൾ ചൂഷണപരമായിട്ട് നമ്മൾ ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ ഉണ്ടായിരുന്ന സമ്പത്തിനെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി അവരുടെ നാട് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ പല രീതിയിൽ അടിച്ചമർത്തപ്പെട്ട ദാരിദ്ര്യം കൊണ്ടും ചൂഷണം കൊണ്ടും എന്താണ് പട്ടിണി കൊണ്ടും ഒക്കെ അടിച്ചമർത്തപ്പെട്ട ഒരു ജനത എന്താണ് തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, തങ്ങൾക്ക് തങ്ങളുടേതായിട്ടുള്ള രാജ്യം വേണം എന്ന ഒരു അടിയുറച്ച വിശ്വാസത്തിൻ്റെ പേരിൽ ദേശീയത എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് രൂപപ്പെടുകയുണ്ടായി. ആ ദേശീയത അടിസ്ഥാനത്തിൽ എങ്ങനെയും സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കണം, ഞങ്ങളാണ് ഞങ്ങളുടെ നാടിൻ്റെ അതിശക്തമാനായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ആരുമല്ല, ഞങ്ങളാണ് ഞങ്ങളുടെ നാടിൻ്റെ ഉടയോർ എന്ന ചിന്തയിൽ എന്ന ദേശീയത എന്ന കോൺസെപ്റ്റ് ഇന്നാണ് എന്ത് രൂപപ്പെടുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപപ്പെടുന്നത്. 1885 മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് വേണ്ടി പടപൊരുതി. ആർക്കെതിരെ? ബ്രിട്ടീഷ് എന്ന ദുരാചാരങ്ങൾക്കെതിരെയും ദുർഭീതിക്കെതിരെയും പടപൊരുതി നമുക്ക് നേടിത്തന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം കൊറോണ വന്ന സമയത്ത് എന്താണ് നമുക്ക് പുറത്തിറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരുപാട് ചുറ്റും ഇതിൽ നിന്നാണ് നമ്മൾ നിന്ന്. എന്തിനോട് നമ്മൾ കൊറോണ പിടിക്കാതിരിക്കാൻ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഗവൺമെൻറ് അത് രൂപം കൊണ്ടെടുത്തത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന വർഷങ്ങൾ ഇന്ത്യൻ ജനത ജീവിച്ചിരുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കുറച്ച് എന്താണ് മാസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷമോ ഒക്കെ നമ്മളും ഈ കോവിഡ് മൂലം ഒരുപാട് പ്രതിസന്ധിയിൽ അകപ്പെട്ട് പുറത്തിറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് കാരണങ്ങൾ ബോധിപ്പിച്ചു കൊണ്ടും അതുപോലെ ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടൊക്കെ നമ്മുടെ ഭരണാധികാരികളിരുന്നു. കാരണം നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷേ ഇത്തരത്തിൽ അപ്പോൾ നമ്മൾ അനുഭവിച്ചിരുന്ന ആ ഒരു വീർപ്പ് മുട്ടലിൻ്റെ എത്രയോ 1000 മടങ്ങായിരിക്കാം ഒരു പക്ഷേ ഈ ബ്രിട്ടീഷിൻ്റെ ഭരണകാലത്ത് അവിടെ ജീവിച്ചിരുന്ന ജനത അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മോചനത്തിനായിട്ട് ദേശീയത എന്ന കോൺസെപ്റ്റ് രൂപം കൊണ്ടതാണ് ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നിന്ന് മസ്റ്റായിട്ടും ഒരു ചോദ്യം എന്തായാലും ചോദിക്കും. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ, ആദ്യ സമ്മേളനം എവിടെയായിരുന്നു? ബോംബെ ഗോകുൽ. ഇനി നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മറ്റുള്ള പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട സമ്മേളനം എന്ന് പറയുന്നത് എപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് തന്നെയാണ്? ലാഹോർ സമ്മേളനം തന്നെയാണ്. 1929 നടന്നിട്ടുള്ള ലാഹോർ സമ്മേളനമാണ്. അല്ലാതെ കുറച്ച് സമ്മേളനങ്ങൾ ലാഹോർ പോലെ, ലാഹോറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം. അതല്ലാതെ ലാഹോർ പോലെ കുറച്ച് സമ്മേളനങ്ങളുണ്ട്. ഒന്ന്, അത് ഏതൊക്കെയാണ്? നമുക്ക് പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഒന്ന് കൽക്കട്ട സമ്മേളനമാണ് കേട്ടോ. വന്ദേമാതരം ആദ്യമായി ആരംഭിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ്? കൽക്കട്ട സമ്മേളനം. ഇന്ന് നടന്നിട്ടുള്ള 1896 നടന്നിട്ടുള്ള കൽക്കട്ട സമ്മേളനം എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ഔദ്യോഗികമായി അംഗീകരിച്ചു. കോൺഗ്രസ് എന്ത് ചെയ്തു? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ഔദ്യോഗികമായി അംഗീകരിച്ചതും 1896 നടന്ന കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് 1906 നടന്ന കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി ആയിരുന്നു. എന്തായിരുന്നു ഈ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്? ഒന്ന്, കോൺഗ്രസിൻ്റെ ലക്ഷ്യം സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. എന്താണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം? സ്വരാജാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട സമ്മേളനമാണ് ഏത്? കൽക്കട്ട സമ്മേളനം 1906 നടന്ന സമ്മേളനം. ആദ്യമായി സ്വരാജ് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ദാദാഭായ് നവറോജി ആയിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, കോൺഗ്രസ് പ്രസിഡന്റായിട്ടുള്ള ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ് ഈ ദാദാഭായ് നവറോജി എന്ന് പറയുന്നത് കേട്ടോ. 3 തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അതും കൂടി ഓർത്തിരിക്കണേ. 3 തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ആര്? ദാദാഭായ് നവറോജി. ഇനി 1908 നടന്നിട്ടുള്ള മദ്രാസ് സമ്മേളനം, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റാഷ് ബിഹാരി ഘോഷാണ് ഈ പ്രസിഡന്റായിരുന്ന സമയത്ത്. 1908 റാഷ് ബിഹാരി ഘോഷായിരുന്നു പ്രസിഡന്റായിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താണ്?
ഒരു ഔദ്യോഗിക ഭരണഘടന അടിസ്ഥാനത്തിൽ നടന്ന ആദ്യ സമ്മേളനം. ഔദ്യോഗിക ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നടന്ന ആദ്യ സമ്മേളനമാണ് ഇത് 1908 നടന്നിട്ടുള്ള മദ്രാസ് സമ്മേളനം. രാജ്ബിഹാരി ഘോഷാണ് ഇതിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത്. രണ്ട് പ്രാവശ്യം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡൻ്റായത് ആരാണ്? അത് രാജ്ബിഹാരി ഘോഷാണ്. ഇനി 1911 കൽക്കട്ടയിൽ നടന്ന സമ്മേളനം, ബി എൻ ദർ ആണ് ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നത്. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1911 എന്താണ് കൽക്കട്ട സമ്മേളനമാണ്. ബി എൻ ദർ ആണ് അതിൻ്റെ പ്രസിഡൻ്റായിരുന്നത്. പിന്നെ 1912 ബങ്കിപ്പൂറിൽ നടന്ന സമ്മേളനം, അതിൻ്റെ പ്രത്യേകത ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് 1911 ബങ്കിപ്പൂർ സമ്മേളനം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ലക്നൗ സമ്മേളനം, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1916 ലക്നൗ സമ്മേളനം. എന്താണ് 1916 ലക്നൗ സമ്മേളനത്തിൻ്റെ പ്രത്യേകത? ഇപ്പം ഞാൻ ഈ പറയുന്ന സമ്മേളനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ മാത്രമാണ് കേട്ടോ പോകുന്നുള്ളൂ. ഒത്തിരി സമ്മേളനങ്ങൾ അറിയാം, നിങ്ങൾക്കറിയാം ഒത്തിരി സമ്മേളനങ്ങൾ 1885 ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനം ഞാൻ എപ്പോഴും പറയും ലാഹോർ സമ്മേളനം തന്നെയാണ്. യു പി സ്കൂൾ അസിസ്റ്റൻ്റ് ലാഹോർ സമ്മേളനമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യു പി സ്കൂൾ അസിസ്റ്റൻ്റ് സമയത്ത് ഏതൊക്കെ ചോദ്യങ്ങൾ വരും, അല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഒഴിവാക്കേണ്ടത് ഏതൊക്കെ ടോപ്പിക്കൾ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ലാഹോർ സമ്മേളനം 1929 നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് നോക്കണം എന്ന്. അത് മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കൃത്യമായിട്ട് 1929 ലാഹോർ സമ്മേളനം തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മേളനങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഇത്രയും സമ്മേളനങ്ങളൊന്നും അല്ല ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് സമ്മേളനം കേട്ട് നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ എന്ന്. അത്രയൊന്നും അല്ലാട്ട് ഒത്തിരി സമ്മേളനങ്ങളുണ്ട്, അതിൽ പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അടുത്തത് പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം എന്ന് പറയുന്നത്. ഈ ലക്നൗ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ്? തീവ്രദേശീയവാദികളും മിതവാദികളും യോജിച്ചു. കോൺഗ്രസ് മുസ്ലിം ലീഗും സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജി നെഹ്റുവും തമ്മിൽ കാക്കിനാട കോൺഗ്രസ് സമ്മേളനമാണ്. കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ പ്രത്യേകത ടി കെ മാധവൻ്റെ പ്രേരണയിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. ഐ എൻ സി പ്രസിഡൻ്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഐ എൻ സി പ്രസിഡൻ്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഇനി അടുത്ത പ്രധാനപ്പെട്ട കോൺഗ്രസ് സമ്മേളനം, ജവഹർലാൽ നെഹ്റു ആണ് പ്രസിഡൻ്റ്. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റ് ആയ ആദ്യ സമ്മേളനം 1929 December 31 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തി. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി 1930 January 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത്രയുമാണ് 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രത്യേകത. എന്തൊക്കെയാണ്? കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. യു പി സ്കൂൾ അസിസ്റ്റൻ്റ് എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ്. പക്ഷേ എന്താണ്? ആരംഭിക്കാനാണ് തീരുമാനിച്ചത്. ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായ ആദ്യ സമ്മേളനം 1929 December 30 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തി. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി 1930 January 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനങ്ങളെല്ലാം എടുത്തത് എവിടെയാണ്? 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ത്രിപുരി സമ്മേളനമാണ്. സുഭാഷ് ചന്ദ്രബോസാണ് പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് ത്രിപുരി സമ്മേളനം എന്ന് പറയുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ നോമിനിയായി പട്ടാഫി സീതാരാമയെ പരാജയപ്പെടുത്തി കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായി. അപ്പോൾ കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. എസ് കെ പൊറ്റക്കാട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് ഈ ത്രിപുരി സമ്മേളനം കേട്ടോ. എസ് കെ പട്ടാഫി സീതാരാമയ്യ പ്രസിഡൻ്റായിട്ടുള്ള ജയ്പൂർ സമ്മേളനം 1948 ഈ സമ്മേളനത്തിൻ്റെ വർഷം. സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയാണ് പട്ടാഫി സീതാരാമയ്യ. എന്താണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വ്യക്തി കൂടിയാണ് ആര്? പട്ടാഫി സീതാരാമയ്യ എന്ന് പറയുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ജയ്പൂർ സമ്മേളനത്തിൽ വെച്ച് രൂപീകരിച്ച കമ്മിറ്റിയാണ് ഇത്. ജെ വി പി കമ്മിറ്റി. ഇനി പിന്നെ വരുന്ന കോൺഗ്രസ് സമ്മേളനങ്ങളെല്ലാം സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്നിട്ടുള്ള കോൺഗ്രസ് സമ്മേളനമാണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതല്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാൺപൂർ, അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഏതൊക്കെയാണ്? ലാഹോർ സമ്മേളനം, കാക്കിനട സമ്മേളനം, ഞാൻ പറഞ്ഞിട്ടുള്ള സമ്മേളനങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്.
അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ എക്സാമോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു പോകുവാണ് വായിച്ച് നോക്കിയിട്ട് എക്സാമിന് പോകുവാണെങ്കിൽ വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.